ഹലോ, ഗുഡ് ഈവനിങ്. റിപ്പോർട്ടർ കുരുക്ഷേത്രം മലപ്പുറം ടൗണിൽ നിന്നാണ്. യു ഡി എഫിന്റെ കോട്ടയിലേക്ക് കിനാവ് കണ്ടിറങ്ങിയ ആസിഫും വസീഫും ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിയും എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമാണ് മലപ്പുറം എന്ന് നമ്മൾ പരിശോധിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറത്ത് നിന്നും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം വെൽക്കം. ലീഗിന്റെ കോട്ടയാണ്, സംശയമില്ല. യു ഡി എഫിന്റെ കോട്ടയാണ്. പക്ഷേ ആ കോട്ടയൊന്ന് ഇളകിയിരുന്നു രണ്ടു പതിറ്റാണ്ട് മുമ്പ്, 2004. അന്ന് ടി കെ ഹംസയോട് ഇളകിമറിഞ്ഞ കോട്ട വീണ്ടും ഒരു ഇളക്കത്തിന്റെ മാറ്റത്തിന്റെ ഒരു കാറ്റടിച്ചു തുടങ്ങിയോ മലപ്പുറത്ത് എന്നാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. വസീഫ് ഇറങ്ങുമ്പോൾ 2004 ആവർത്തിക്കുമെന്ന് എൽ ഡി എഫ് കരുതുന്നു. എന്നാൽ ഇ ടി മുഹമ്മദ് ബഷീർ സ്വന്തം തട്ടകത്തിൽ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയതിനേക്കാൾ കൂടുമെന്ന് യു ഡി എഫും കരുതുന്നു. അബ്ദുൽ സലാം എന്ന അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഇറക്കി എൻ ഡി എയും കളം പിടിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമെന്ന് പ്രത്യേകത കൂടിയുണ്ട് മലപ്പുറത്തിന്. മലപ്പുറം ലോക്സഭാ മണ്ഡലം എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കിപ്പം അതിഥികളായി എൻ ഡി എയിൽ നിന്നും അഡ്വക്കേറ്റ് എൻ പ്രകാശ്, എൽ ഡി എഫിൽ നിന്നും ശ്യാം പ്രസാദ്, യു ഡി എഫിൽ നിന്നും ടി പി അഷ്റഫ് അലി, എല്ലാവർക്കും സ്വാഗതം. ഒപ്പം മലപ്പുറത്തെ വോട്ടർമാരും നമുക്കൊപ്പം ചേരുന്നു ഈ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ ടി പി അഷ്റഫ് അലിയിലേക്ക്. ടി പി അഷ്റഫ് അലി, ലോക്സഭാ മണ്ഡലത്തിൽ വലിയ തരംഗമാണ് യു ഡി എഫിൻ്റെതെന്ന് പറയുമ്പോഴും വസീഫും കൂട്ടരും ആത്മവിശ്വാസത്തിലാണ്. 2004 ആവർത്തിക്കും എന്നാണ്. ഇനി തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ 2 ആഴ്ച മാത്രം ശേഷിക്കെ മലപ്പുറത്തെ എൽ ഡി എഫ് പ്രവർത്തകർ കരുതുന്നത് എന്താണ് അഭിപ്രായം? അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈ മണ്ഡലത്തിന്റെ ഒരു പൾസും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മിനിമം 200,000 വോട്ടിന് എ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ ഉറച്ച കാൽക്കുലേഷൻ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം പക്ഷേ കുഞ്ഞാലിക്കുട്ടി പിടിച്ച വോട്ട് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. 200,000 എന്നുള്ളത് ഞങ്ങളുടെ ബേസിക്കാണ്. അതിനപ്പുറത്തേക്കാണ് പോകുക. രണ്ടിന് മുകളിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. രണ്ട് സർക്കാരുകളെയും മതിയായിട്ടുള്ള ജനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധ നയത്തോടൊപ്പം തന്നെ അവരുടെ വിഭാഗീയ വർഗീയ ചിന്തകൾ, പൗരത്വം പോലും നിഷേധിക്കുന്ന നടപടികൾ, അവർ അംബാനിക്കും അദാനിക്കും ഈ നാടിനെ വിറ്റു തുലക്കുന്ന ഒരു കാഴ്ച, ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലായി. കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്. മലപ്പുറത്തിന്റെ ജനത ഇവിടുത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച പാരമ്പര്യമുള്ളവരാണ്, അവരുടെ പിന്മുറക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ ഇങ്ങനെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ബി ജെ പിയോട് കടുത്ത വിരോധമുണ്ട്, കടലിരമ്പം പോലെ വോട്ട്. തീർച്ചയായിട്ടുമുണ്ട്. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരു ദേശീയ മാനത്തിലുള്ള ചർച്ചകളും ദേശീയ തലത്തിലുള്ള വീക്ഷണങ്ങളും ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികളും ആ രീതിയിൽ തെരഞ്ഞെടുപ്പാണ്. ആ ഒരു രാഷ്ട്രീയ ഔന്നിത്യവും ബോധ്യവും മലപ്പുറം ജനങ്ങൾക്കുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോടുകൂടി കൃത്യമായും ബോധ്യപ്പെടും. രണ്ടാമതൊന്നുള്ളത് കേരളത്തിന്റെ ഗവൺമെന്റാണ്. ഈ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും വില വർദ്ധിച്ച ഒരു സർക്കാർ, എന്തിനെല്ലാം നമ്മുടെ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നതിന് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ വിലവർദ്ധനമുള്ള സർക്കാർ, മുഴുവൻ നികുതിയും വർദ്ധിപ്പിച്ച സർക്കാർ, എല്ലാ തരത്തിലും വീടിന് നികുതി, കെട്ടിടത്തിന് നികുതി, വെള്ളക്കരം, വൈദ്യുതി മേഖല എല്ലാം വർദ്ധിപ്പിക്കുന്നു. യഥാസമയം പെൻഷൻ കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാർ ഇപ്പോഴും 2 മാസം കൊടുത്തു എന്ന് പറയുമ്പോഴും 4 മാസം പെൻഡിംഗ് ആണ്. തിരഞ്ഞെടുപ്പിന്റെ മുൻപ് വന്നുകൊണ്ട് പെൻഷൻ കൊടുത്ത് അതിനെ എങ്ങനെയെങ്കിലും ഇലക്ഷന് വോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് ഇവർ നോക്കുന്നത്. പക്ഷേ ആ തട്ടിപ്പ് പോലും തിരിച്ചറിഞ്ഞ ജനം ഈ നാട്ടിലുണ്ട് എന്ന് പിണറായി സർക്കാർ. ഒരേ സമയം ദേശീയ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗീയ വർഗീയ നയങ്ങൾക്കെതിരെ മലപ്പുറം വോട്ട് രേഖപ്പെടുത്തും. രണ്ടാമത് സംസ്ഥാനത്തിലെ ഭരണകെടുകാരിക്കെതിരെ ഷോക്ക് ട്രീറ്റ്മെന്റ് ആവും വിധി. തീർച്ചയായിട്ടും ഉണ്ടാകും. വിലവർദ്ധനയോടൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യം, ഈ നാട്ടിൽ നീതിക്കും നിയമത്തിനും വലിയ അഭിമാനത്തോടുകൂടി കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞവരാണ് നമ്മൾ. നിങ്ങൾ നോക്കൂ, ഇന്ന് കോടതിയിൽ ഒരു കുടുംബ കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭർത്താവിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട ന്യായമായ അർഹമായ ആനുകൂല്യം ലഭിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസിന് പോയാൽ പോലും 50 രൂപയുണ്ടായിരുന്ന കോർട്ട് ഫീ ഇന്ന് 2 ലക്ഷം രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുള്ള രൂപത്തിലേക്ക്. ആ മേഖലയിൽ പോലും വിലവർദ്ധനവുണ്ടായി. എങ്ങനെയെല്ലാം ജനങ്ങളിൽ നിന്ന് നികുതി പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കുകയാണ്. എന്നിട്ടും കെടുകാര്യസ്ഥതയാണ്. സാമ്പത്തിക മാനേജ്മെന്റിൽ അമ്പയെ പരാജയപ്പെട്ടു പോയ പിണറായി സർക്കാർ ജനങ്ങൾക്ക് യാതൊന്നും കൊടുക്കുന്നില്ല. പഞ്ചായത്തുകളിൽ നിന്ന് പോലും, പഞ്ചായത്തുകളിലോട് പറഞ്ഞിട്ടുള്ള എന്താണ്, തനത് ഫണ്ട് പോലും ഞങ്ങൾ എടുക്കുന്നു എന്നുള്ള ഭീഷണിയാണുള്ളത്. 3ാം ഗഡുവായി മാർച്ച് മാസം കൊടുക്കേണ്ട പണം കൊടുക്കാതെ വികസനം മുരടിച്ച് കോൺട്രാക്ടറുടെ കീശയിലുള്ള പണത്തിന്മേൽ നാട്ടിലെ വികസനം നടക്കേണ്ട സാഹചര്യം മലപ്പുറത്തെ കണക്കുകൂട്ടൽ 2 ലക്ഷത്തിന് മുകളിൽ വസീഫ് വിജയിക്കുമെന്നുള്ള കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയുമുള്ള വിധിയെഴുത്താകുമ്പോൾ ഒരു വലിയ കടൽ പോലെ വോട്ടർമാർ 26-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തും. അവിടെ നിന്നും അവർ വസീഫിനെ പരാജയപ്പെടുത്തുക 2 ലക്ഷം വോട്ടിനായിരിക്കുമെന്നാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പറയുന്നത്. ശ്യാം,
ഇപ്പോഴും മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഈ മലപ്പുറം മണ്ഡലത്തിന്റെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു വലിയ സ്വീകാര്യത ഈ നാടിനകത്തുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു തരംഗമുണ്ടെന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ യു ഡി എഫിനും ബി ജെ പിക്കും എതിരായ ഒരു ജനങ്ങളുടെ ഒരു വലിയ തരംഗം, ജനങ്ങളുടെ വലിയൊരു ഒരു ഒരു നിലപാട് ഈ നാടിനകത്തുണ്ട്. അത് മനസ്സിലാക്കാൻ ഇപ്പോഴും യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത്, ഇവിടെ യു ഡി എഫ് വിജയിക്കും, വലിയ വോട്ടിന് വസീഫ് പരാജയപ്പെടും എന്ന് അദ്ദേഹം പറയുന്നത്. നമ്മൾ കാണേണ്ടത് ഈ നാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും എല്ലാം പറയുന്ന സമയത്തും ഈ നാട് വാരിയംകുന്നൻ്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വാരിയംകുന്നൻ ഉൾപ്പെടെയുള്ള 350-ലധികം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ പ്രതിരോധം തീർക്കുന്നതിന് പോലും നമുക്ക് യു ഡി എഫിൻ്റെ എം പിമാരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ നാടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഈ നാട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഈ കേരളത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ, ഈ നാടിനകത്തെ ഈ മലപ്പുറത്തെ ജനതയോടൊപ്പം നിൽക്കാൻ, ഈ നാടിനോടൊപ്പം നിൽക്കാൻ യു ഡി എഫിൻ്റെ എം പിമാർ തയ്യാറായിട്ടില്ല. അത് നിങ്ങൾ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണെന്നുള്ളതാണ് യു ഡി എഫിൻ്റെ വാദം. ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ നാട് പ്രതിസന്ധിയിലായപ്പോൾ എന്ന് പറഞ്ഞത് കോവിഡ്, നിപ്പ, പ്രളയം ഉൾപ്പെടെയുള്ളവ ഈ നാടിനകത്ത് വന്നു. ആ ഘട്ടങ്ങൾ കേരളത്തിൽ വലിയ ജനങ്ങളാകെ ദുരിതത്തിൽ പോയ സമയത്ത് അവരെ സഹായിക്കാൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഈ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ യു ഡി എഫിൻ്റെ എം പിമാർ കൂടെ നിന്നില്ല എന്നതാണ് ഒരു ഭാഗം. രണ്ട്, മതന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള ആശങ്കയിലാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ഇവിടെ പിന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനെ തുടർന്ന് വലിയ ആശങ്കയിലേക്ക് ഈ നാട് പോകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാൻ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലൂടെ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. ആ കോൺഗ്രസിനെ ഈ നാട് വിശ്വസിക്കണോ വേണ്ടയോ എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെടുക്കും. പാർലമെന്റിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കിയതല്ലേ പല കുറി പല തവണ? എന്തുകൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്ന പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കില്ല എന്ന് തറപ്പിച്ചു പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്? ഈ നാടിനകത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ നേതാക്കൾ യൂത്ത് ലീഗിൻ്റെ തന്നെ, അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ, യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി കെ ഫിറോസ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞത് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു, ഈ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസ് ആണ്. അതേസമയം ഞങ്ങൾ എടുത്ത നിലപാട്, ഞങ്ങൾ പ്രഖ്യാപിച്ച നിലപാട് എന്നത് പൗരത്വ ഭേദഗതി നിയമം എന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെതിരെ ഈ ഗവൺമെന്റ് ഡിവൈഎഫ്ഐ ഇടതുപക്ഷം, ഇവിടെ ഡിവൈഎഫ്ഐ അതിനെതിരായി കേസിന് പോയിട്ടുണ്ട്. ഈ സർക്കാർ ശക്തമായ നിലപാടെടുത്തു, അതിനെതിരെ കേസുമായി പോകുന്നു. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഒരു മിനിറ്റ് കൂടി നോക്കൂ, ഇവിടെ പൗരത്വ ഭേദഗതി നിയമവും ഇതിന്റെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് കഴിഞ്ഞ ഒരു മലപ്പുറത്തിന്റെയും ഈ കേരളത്തിന്റെയും ഈ രാജ്യത്തിന്റെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം ഇടതുപക്ഷം ശക്തമായ പ്രതിരോധമാണ്, പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. എവിടെയായിരുന്നു ലീഗ്? എവിടെയായിരുന്നു കോൺഗ്രസ്? എന്തുകൊണ്ടാണ് ശക്തമായ ഒരു പ്രതിരോധം ഈ രാജ്യത്ത് ഇവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയാതിരിക്കുന്നത്? അത് കോൺഗ്രസിന്റെ നിലപാടുകൊണ്ടാണ്. ബി ജെ പിക്ക് മുമ്പിൽ സ്വന്തം പതാകയും സ്വന്തം രാഷ്ട്രീയവും അടിയറവ് വെച്ച കോൺഗ്രസും അതിനോട് ചേർന്ന് നിന്ന് തങ്ങളുടെ ഹരിത പതാക താഴെ വെച്ച മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നേതൃത്വവും ഈ നാടിനകത്ത് സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ അവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ്. ശ്രീപ്രകാശ്, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്ന വിഷയങ്ങൾ ഇപ്പൊ തൊട്ടടുത്ത് നിങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കാൻ പോകുന്നു. നാടിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? മലപ്പുറം ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഏതു മാറ്റമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയിൽ നിന്ന് പ്രതീക്ഷിക്കുക? മലപ്പുറത്ത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആകമാനം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 10 വർഷക്കാലമായി നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുതന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള പ്രയത്നത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ. നമുക്കറിയാം, അധികാരത്തിൽ വന്നതിന് ശേഷം സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തു.
ഈ രാജ്യത്തെ പാവങ്ങൾക്ക് 35 കിലോ അരി റേഷൻ ഷാപ്പിലൂടെ വിതരണം ചെയ്തത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇപ്പോൾ കോവിഡിനെ പറ്റി സൂചിപ്പിച്ചല്ലോ, കോവിഡ് വന്ന സമയത്ത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. ഈ രാജ്യത്ത് പാവപ്പെട്ട ആളുകൾക്ക്, എല്ലാ വിഭാഗം ആളുകൾക്കും മുഴുവൻ വീടുകളും വൈദ്യുതീകരിച്ചു നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം. അതുപോലെ തന്നെ 3 കോടിയിലേറെ ആളുകൾക്ക് ആവാസ് യോജന വഴി വീടുകൾ നൽകി നരേന്ദ്രമോദി സർക്കാർ. ഈ രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒട്ടനവധി പദ്ധതി നടപ്പാക്കി. മലപ്പുറത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മണ്ഡലമായിട്ടുള്ള മലപ്പുറത്തിൽ മലപ്പുറത്തെ സാധാരണക്കാരനായ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ നടപ്പാക്കി. നമുക്കറിയാം, മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചു. മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകളെ ഒറ്റടിക്ക് വിവാഹബന്ധം വിവാഹമോചനം ചെയ്യുന്ന നിയമം, അത് പരിഷ്കൃത സമൂഹത്തിന് നല്ലതല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് നിയമം കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ തയ്യാറായി. അവന് ഒട്ടനവധി നിയമങ്ങൾ ഈ രാജ്യത്ത് നടത്തി. ഇവിടെ പ്രചരിപ്പിക്കുന്നത് മുത്തലാഖിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, മുത്തലാഖ് വിഷയത്തിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇത് ക്രിമിനലൈസ് ചെയ്തത്? അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, രാജ്യത്ത്, ഈ ലോകത്ത് മുഴുവൻ രാജ്യങ്ങളും നിരോധിക്കപ്പെട്ട ഒരു നിയമമാണത്. ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, അത് നിരോധിച്ചാ പോരെ. ഞാൻ പറയട്ടെ, മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവരെ അകാരണമായിട്ട് വിവാഹമോചനം നടത്തുന്ന ഭർത്താക്കന്മാരൊക്കെ നിയമ നടപടി സ്വീകരിക്കേണ്ട അത്യാവശ്യമാണ്. ക്രിസ്ത്യാനികൾക്കും ഒറ്റയ്ക്ക് ഇതേപോലെ വിവാഹമോചനം നടത്താൻ പറ്റില്ല. നോക്കൂ, ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്ന ഭർത്താവിനെ മറ്റൊരു മതത്തിലും നിങ്ങൾ പീനലൈസ് ചെയ്യുന്നു. അങ്ങനെയല്ല, ഹിന്ദുമതത്തിലും ഡൈവേഴ്സ് ചെയ്യാൻ അധികാരമുണ്ട്. എന്താ പ്രശ്നം? മുസ്ലിങ്ങൾക്കും ഡൈവേഴ്സ് ചെയ്യാൻ അധികാരമുണ്ട്. അല്ല, അങ്ങനെയല്ല. ഒറ്റ അകാരണമായി ഈ രാജ്യത്ത് അകാരണവും അകാരണവും ഒക്കെ തീരുമാനിക്കുന്ന ഫാമിലി കോടതിയല്ലേ സാർ? ഫാമിലി കോടതി, അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്ത് മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ മുസ്ലിം സ്ത്രീകളെ അകാരണമായി 3 തലാഖും ചൊല്ലി പിരിച്ച് വീട്ടിലേക്ക് അയക്കുന്ന ആ ദുഷിച്ച നിയമത്തിനെതിരെ നിയമം റദ്ദു ചെയ്തു. ശരി, ആ ശരീഅത്തിലെ ഒരു നിയമം നിങ്ങൾ റദ്ദു ചെയ്തു. ശരീഅത്തിലെ നിയമം, നോക്കൂ ഒരു നിമിഷം, നോക്കൂ, അങ്ങനെ നിങ്ങൾ മൊഴി ചൊല്ലി പോകാൻ പറ്റില്ല, അങ്ങനെ കഴിയില്ല, ഡിവോഴ്സിന് നിയമസാധു അനുവദിക്കൂ. ഒരു മതവിഭാഗത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതല്ല, ഒരു മതവിഭാഗത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പരിഹരിക്കാൻ വേണ്ടി മറ്റൊരു മാർഗവുമില്ലാതെ മുത്തലാഖ് നിരോധിക്കുകയല്ലാതെ ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ നിരോധിക്കുന്നത് നിയമപരമായി നിങ്ങളുടെ പോളിസി എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പീനലൈസ് ചെയ്യുന്നതാണ്, നിങ്ങൾ പീനലൈസ് ചെയ്യുന്നതാണ്, അവിടെയാണ് നോക്കൂ. അപ്പോൾ നിങ്ങൾ തത്വത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് കൊണ്ടുവന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായി തീരുന്നു. ഒരാള് ഭാര്യയ്ക്ക് 2-ാമത് കല്യാണം കഴിച്ചാൽ ഈ രാജ്യത്ത് തെറ്റിക്കാൻ നിയമമുണ്ട്. ഹിന്ദു ആയിട്ടുള്ള, ക്രിസ്ത്യാനി ആയിട്ടുള്ള, മറ്റു വിഭാഗത്തിൽപ്പെട്ട ഒരാള് 2-ാമത് കല്യാണം കഴിച്ചാൽ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട്. മുസ്ലിങ്ങളെ കല്യാണം കഴിച്ചാൽ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് നിയമമില്ല. ഇല്ല, ഒരിക്കലും അത് നിയമം പഠിക്കാത്തോണ്ടാണ്. ശരിയത് നിയമം വേണോ വേണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾ പറയുന്നു ശരിയത് നിയമം അനുവദിക്കില്ല ഈ രാജ്യത്ത്, അതുകൊണ്ടാണല്ലോ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് ശരിയത് നിയമത്തിനെതിരെയല്ലേ? സിമ്പിൾ ചോദ്യം. ഇസ്ലാം ഭരണകൂടമുള്ള രാജ്യങ്ങളിൽ പോലും നിരോധിച്ചിട്ടുള്ള മുത്തലാഖ് എന്ന് പറയുന്ന അപരിഷ്കൃതമായി നിരോധിക്കൂ. പക്ഷേ നിങ്ങൾ എന്തിനാണ് പീനലൈസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ താരതമ്യം ചെയ്തത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും 2-ാമത് കല്യാണം കഴിച്ചില്ല. ഞാൻ പറഞ്ഞത് ബഹുഭാര്യത്വമല്ല, ട്രിപ്പിൾ തലാഖ് വിവാഹമോചനമാണ്. ബഹുഭാര്യത്വം മറ്റൊരു വിഷയമാണ്. മറ്റു വിഷയത്തിലൂടെ പറ്റി ഇവിടെ വായ തോരാതെ സംസാരിച്ചു രണ്ട് വിഭാഗങ്ങളും. 2003 മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പ്രസംഗിച്ച് ഇതേ തന്നെയാണ്. അത് മാത്രമല്ല, ഒരു മാറ്റവുമില്ല. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അങ്ങനെയല്ല. ബംഗ്ലാദേശ് മൈനോറിറ്റീസ്, ബംഗ്ലാദേശ് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മോറൽ ഒബ്ലിഗേഷൻ, അതൊരു ഉഭയകക്ഷിയുടെ ഭാഗമാണ്. അതിൽ അഫ്ഗാനിസ്ഥാൻ എങ്ങനെ വന്നു? അഫ്ഗാനിസ്ഥാൻ നടപ്പാക്കിയത് അഫ്ഗാനിസ്ഥാൻ എങ്ങനെ വന്നു?
ചെയ്യുന്നു. മൻമോഹൻ സിംഗ് പറഞ്ഞതിൽ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മാത്രം മൈനോറിറ്റികളുണ്ടോ? ആറു മതങ്ങളുടെ പേര് ഈ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. മൻമോഹൻ സിംഗ് പറയാത്ത കാര്യം താങ്കൾ പറയരുത്. ആറു മതങ്ങളെ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാൻ നോക്കൂ, ശ്രീപ്രകാശ് നോക്കൂ നോക്കൂ, താങ്കൾ ഇങ്ങനെ പച്ച കള്ളം പറയരുത്. നോക്കൂ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഞാൻ ബഹുമാനത്തോട് പറയുന്നു. ശ്രീപ്രകാശ് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്റെ സ്റ്റേറ്റ് ഞാൻ പറയുന്ന ചോദ്യം കേൾക്കും ആദ്യം. താങ്കൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന തസ്ലീമ നസറിന് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം പൗരത്വം കിട്ടുമോ? ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന, ഞാൻ പറഞ്ഞു കൃത്യമായി പറയൂ, ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മൈനോറിറ്റി ആയിട്ടുള്ള എന്റെ ചോദ്യം, ഒറ്റ ചോദ്യം, പീഡനം ക്വസ്റ്റ്യൻ കിട്ടും, തസ്ലിമാ കിട്ടും, ഈ അമൻമെന്റ് പ്രകാരം കിട്ടില്ല, ഈ അമൻമെന്റ് പ്രകാരം കിട്ടില്ല, അമൻമെന്റ് എന്തുകൊണ്ട് കിട്ടില്ല, എന്തുകൊണ്ട് കിട്ടില്ല, എന്നെ കൊണ്ടാണ് ചോദിപ്പിച്ചതാണ്. ഞാൻ വരുന്നു, ഒരു നിമിഷം, ഒരു നിമിഷം, ഇല്ല ഇല്ല, മലപ്പുറത്ത് എന്താ സാധ്യത? മലപ്പുറത്ത് തീർച്ചയായിട്ടും യു ഡി എഫ് ജയിക്കും. കാരണം എൽ ഡി എഫിന്റെ കൺവീനറും പിന്നെ സി പി എമ്മിനെ കൺവീനറും പറഞ്ഞ എന്താണ്, മലപ്പുറത്ത് ലീഗ് ഒറ്റക്ക് മത്സരിച്ചാൽ ജയിക്കും എന്നാണ് പറഞ്ഞത്. ഇതിലിപ്പോ അതിനെ ചോദിച്ചില്ലല്ലോ, ഒരു വാക്ക് ഓവറിന് വേണ്ടിട്ട് അവർ സ്ഥാനാർത്ഥി നിർത്തി നിർത്തിയിരിക്കുന്നു. വാക്ക് ഓവർ മത്സരമാണ്, എന്താ അത് തന്നെയാണോ? അല്ല, സീഫ് ജയസാധ്യത ഉണ്ട്. എന്തുകൊണ്ട് ജയസാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മൈനോറിറ്റി റൈറ്റ് സംരക്ഷിക്കാൻ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ മികച്ചത്? എൽ ഡി എഫ് ഇപ്പോൾ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പോലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെ പറ്റി ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല. അവർ നടത്തുന്നത് ഇപ്പോൾ ഹിന്ദുത്വ പ്രീണന നയമാണ്. അതൊക്കെ ഇവിടുത്തെ മലപ്പുറത്തെ വിഭാഗങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഹിന്ദുത്വ സമീപനമാണോ? ഒരിക്കലല്ല, അല്ല ഒരിക്കലല്ല. കോൺഗ്രസിനെ രാജ്യത്തിന് ഭരിക്കാൻ കഴിയുള്ളൂ, അത് എല്ലാവർക്കും. പ്രകടന പത്രികയിൽ പൗരത്വം ഇല്ലാത്തത് ബാധിക്കൂ? അത് ബാധിക്കും. പ്രകടന പത്രിക വേണമായിരുന്നു എന്നാണ്? അങ്ങനെയല്ല പറഞ്ഞത്. പ്രകടന പത്രികയിൽ പൗരത്വ നിയമം വേണോ വേണ്ടയോ അത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കോൺഗ്രസ് പ്രകടന പത്രിക അല്ല, മതം പറയാത്ത ഒരു പൗരത്വ നിയമമാണ് എല്ലാവരും അംഗീകരിക്കുമല്ലോ, ഒരു സംശയമില്ലല്ലോ. മതം പറയുമ്പോഴാണല്ലോ അത് വർഗീയത കൊണ്ടുവരുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. ഇതിനു മുമ്പ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച സംഗതിയില്ലേ, അതിലെന്തായിരുന്നു മതം ഉണ്ടായിരുന്നു? അതില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എന്താ ഒരു നിലപാട് ഇവിടെ? യു ഡി എഫ് വരുമോ? 80 സീറ്റിന് താഴെ മത്സരിക്കുന്ന സി പി എമ്മിന് ധൈര്യമായിട്ട് പ്രകടന പത്രിക ഇറക്കാലോ? എന്തായാലും അധികാരത്തിലെത്തണില്ലല്ലോ, ഓലിക്ക് എന്തും പറഞ്ഞ പിന്നെ പ്രകടന പത്രിക ഇറക്കാം. അതേമാതിരിയാണോ യു ഡി എഫ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി? അതാണ് എന്റെ ചോദ്യം. മലപ്പുറം യു ഡി എഫ് ബഹുഭൂരിപക്ഷം വിജയിക്കും. എന്തുകൊണ്ട്? ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എൽ ഡി എഫ് ഇപ്പോ നയിക്കുന്ന ജനങ്ങളിലേക്ക് ബി ജെ പി ആണ് എതിർക്കുന്നതെങ്കിലും യു ഡി എഫും ബി ജെ പിയും ശക്തമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ ചെയ്യുന്ന മാർഗം അവിടെ ബി ജെ പിയെ മുന്നിലെത്തിക്കാൻ വേണ്ടി ശക്തമായ സ്ഥാനാർത്ഥിയും, നേരെ മറിച്ച് യു ഡി എഫ് ശക്തമായ ബഹുഭൂരിപക്ഷ മണ്ഡലത്തിൽ ഏതെങ്കിലും ലോക്കൽ ചെറുപ്പക്കാരെ വെച്ചാണ് വെറുതെ ഒരു മത്സരം കാഴ്ചവെക്കുക. അവരുടെ ആവശ്യം കേരളത്തിൽ നിന്നും 2-3 സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു പുത്ര കാണുന്നു. ഓക്കെ, എന്താ നിലപാട്? മലപ്പുറത്ത് ആർക്കാണ് സാധ്യത? എന്തുകൊണ്ട്? മലപ്പുറത്ത് തീർച്ചയായിട്ടും യു ഡി എഫിന് തന്നെയുള്ളൂ. ഇവിടെ പിന്നെ ഒന്ന്, ബി ജെ പിക്ക് ഇവിടെ നമ്മളെ മലപ്പുറം മണ്ഡലത്തിൽ ഒരു പ്രസക്തി ഇല്ല, അതൊന്ന്. പിന്നെ ഇവിടെ നമ്മളെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ വളരെ നല്ല രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സി എ എനെ കുറിച്ച് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് നിങ്ങളെ ക്യാമറ ഇങ്ങോട്ടൊന്ന് സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാനിഫെസ്റ്റോ കറക്റ്റ് അതില് കറക്റ്റ് ഇതാ, ആർട്ടിക്കിൾ 16 ആർട്ടിക്കിൾ 15 കോൺസ്റ്റിറ്റ്യൂഷൻ അത് വാക്കെടുത്ത് പറഞ്ഞില്ല. ആ രീതിയിൽ ഓല് ബി ജെ പി നടത്തുന്ന ഒരു അജണ്ട ഏറ്റെടുത്ത് സി പി എം ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയുന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഈ പ്രതിനിധിനോട് ചോദിക്കാനുള്ള വേറെ സംഗതി, നിങ്ങൾ ഇവിടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞ് 2 രൂപ സെസ് കൂട്ടി, അത് എന്തിനേന്നുള്ളതെന്ന് പറഞ്ഞു തരണം. മലപ്പുറത്ത് ഇപ്രാവശ്യം എൽ ഡി എഫ് ജയിക്കട്ടെ. എന്താ കാര്യം? കാലാകാലങ്ങളായിട്ട് ഈ യു ഡി എഫ് മാത്രം ജയിക്കും. അതുകൊണ്ട് മാറ്റം ഇല്ല. ആസ്ഥാനത്ത് ഒരു റെയിൽവേ ഒന്നുമില്ല. എല്ലാ ജില്ലയിലും ഒരു മാറ്റവും. എത്ര വർഷങ്ങളായി ഈ യു ഡി എഫ് ഇവിടുന്ന് പോകണം? ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ട്രെയിനിലൊന്ന് പോയി
ഒന്ന് കോഴിക്കോടോ അവിടെ ഇവിടെ അങ്ങാടിപ്പുറം അത് വേണ്ടല്ലോ. നമ്മളെ ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറം അല്ലേ. ഈ ജില്ലാ ആസ്ഥാനത്ത് കൂടെ ഒരു സാധ്യത പഠനമെങ്കിലും നടത്താമല്ലോ ഇവർക്ക്. അല്ല അങ്ങാടിപ്പുറം മലപ്പുറം കോഴിക്കോട് അങ്ങനെ ആയിട്ട് പോയിക്കൂടെ അതൊന്ന്. പിന്നെ ഈ കോൺഗ്രസ് ഇപ്പൊ പ്രകടന പത്രിക നടത്തി, ഇവരെ എന്ത് വിശ്വസിച്ചാണ്ടാണ്? അതിൽ പോലും എന്താ പറയാ പൗരത്വ ഭേദഗതി പറഞ്ഞു ഇല്ല, എഴുതിയിട്ടില്ല. വെറുതെ പറ്റിക്കാൻ വേണ്ടി അതെ അതെ വയനാട്ടിൽ കണ്ടല്ലോ, എല്ലാരും കണ്ടില്ലേ? അത്രേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങള് വെറുതെ പൊട്ടന്മാരാക്ക, ഇവിടെ ഇവരല്ലാതെ വേറെ ആരും ജയിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ തോന്നിയമായി ഭരിക്ക, അതന്നെയാണ് സത്യം, അല്ലാതെ ഒന്നുമല്ല. ഇപ്പൊ ഇവിടെ മത്സരിക്കേണ്ട സീറ്റ് കൊടുത്തിട്ടുണ്ട് DYFIന്റെ നേതാവിനേനു ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതല് അതിൽ മാറ്റം വന്നിട്ടുണ്ട്. CPMന്റെ സെക്രട്ടറി ഗോവിന്ദൻ തന്നെ DYFIനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പോഷക സംഘടന പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ചൊരു നിലപാട് പറയണം. പിന്നെ ഇവിടുത്തെ CPMന്റെ പ്രകടന പത്രികാരുണ്ട്, ഇവിടെ ഒരു സെലീം കൊടിയത്തുവിന്റെ ഒരു അതുണ്ട്, അതില് മറ്റേ ലീക്ക് ബിരാന്റെ ഒരു ഉമ്മാക്ക് ഒരു കത്തേക്കല് ഏതെ ആ പൈസ കിട്ടിയാൽ ഉമ്മാക്ക് എത്ര കൊടുക്കണം, ബാപ്പാക്ക് എത്ര കൊടുക്കണം, അതേമാതിരിയാണ് ഇവർക്ക് ഭരണം കിട്ടിയാൽ ജയിച്ചാല് അതേമാതിരി ഇത്ര കൊടുക്കും, ഇത്ര കൊടുക്കും എന്ന് പറഞ്ഞാൽ മതി. ഇവർക്ക് ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും, ഇവർ ഏത് മുന്നണിന്റെ അപ്പാണ് അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പിന്നെ വേറെ പറയും, ആട്ടി കൊണ്ടുപോകുമ്പോ പുണ്ണാട്ടിക്ക് കൊടുക്കാത്തവന് വീട്ടിൽ ചെന്ന് വന്നിട്ടുണ്ട് ചില വെളിച്ചെണ്ണ കൊടുക്കുക എന്ന് പറഞ്ഞു. ഇതുവരെ ഈ പിണറായിനൊക്കെ കൊണ്ടാണ് ഇവർ ഒരാള് പരിപാടിക്കും പങ്കെടുക്കാത്ത ഈ CPMന്റെ ആൾക്കാരെ ഓടുക്ക് പറഞ്ഞേക്കില്ല. മൂന്നാം മുന്നണിക്ക് വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ചന്ദ്രശേഖരൻ ഇപ്പൊ വീട്ടു കുത്തിരിക്കാണ്. ഇവർക്ക് അതിന് വേണ്ടി നിലപാടില്ല, ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഇന്ത്യ മുന്നണി ഉണ്ടായപ്പോ ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി അല്ല സോറി രാഹുൽ ഗാന്ധി ജയിച്ച ജാഥ കാശ്മീരിൽ എത്തിയപ്പോ ഞങ്ങളെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ പക്ഷേ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു നിങ്ങളുടെ കൊടി ഉയർത്താൻ കഴിയാതെ പോയതിലൊരു വിഷമം. ഞങ്ങൾ ലീഗിന്റെ കൊടിയല്ല, ഇവര് ഇപ്പൊ നിൽക്കുന്നത് ഞങ്ങൾ ദേശീയ പതാക നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടിന്റെ ചിഹ്നത്തിന് മത്സരിക്കാൻ ആളുകൾ ചെയ്യും എന്നുള്ള വിശ്വാസം. ഇവർ ഈനാ വെച്ചിക്കും മരപ്പട്ടിക്കും വോട്ട് ചെയ്യാതെ അരുവാച്ചുട്ടിക്ക് വോട്ട് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ കൂടി നമ്മൾ കേൾക്കുന്നു മലപ്പുറത്തു നിന്നും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ പ്രതികരണവുമായി തിരിച്ചു വരാം. റിപ്പോർട്ട് കുരുക്ഷേത്രം തത്സമയം. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ഖൽബിൽ എന്ത്, ഖൽബിൽ ആര് എന്നതാണ് ചോദ്യം. ആര് പാർലമെന്റിൽ പോയാൽ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ മുഞ്ചി കൂടും? ടിപ്പേ ഷഫലി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തിയത് കോൺഗ്രസ് അടക്കം എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ? പ്രകടന പത്രിക അതാ ചോദിക്കുന്നു. ശ്യാം, എങ്ങനെ മറുപടി പറയാൻ സാധിക്കും? ഈ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. CAയുടെ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ അടുത്തുള്ള നിലപാട് വളരെ കൃത്യമാണ്. നേരത്തെ അരുൺ തന്നെ അവർക്ക് മറുപടിയായി പറയുന്നു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് CAA നടപ്പിലാക്കാതിരിക്കാൻ ഒരേ ഒരു കാരണം മുസ്ലിം ലീഗിൻ്റെതുൾപ്പെടെയുള്ള ഹർജികളാണ്. ഹർജി കൊടുത്ത് വീട്ടിൽ പോവുക മാത്രമല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഈ CAA ചട്ടങ്ങൾ വന്ന സമയത്ത് വീണ്ടും കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കപിൽ സിബലിനെ പോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് അവിടെ ക്വസ്റ്റ്യൻ ചെയ്തു. അതുകൊണ്ടാണ് ഈ April 9 അഫിഡവിറ്റ് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സമയം കൊടുത്ത് അത് ഇമ്മീഡിയറ്റ് ആയി നടപ്പിലാക്കാൻ പാടില്ല എന്ന് വരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയേണ്ട അവസ്ഥയുണ്ടായത്. ആ സമയത്ത് ആരാണ് കേരള സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് എന്ന് ആർക്കും അറിയില്ല. DYFIക്ക് വേണ്ടി ആരും ഹാജരായിട്ടില്ല. അവിടെ ഒരു ഹർജി ഫയൽ ചെയ്ത് വീട്ടിലിരുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായ ഫോളോ പോലും ഇല്ലാതെയാണ് ഇവർ ഇപ്പോൾ CAA വലിയ ചാമ്പ്യന്മാരാകാൻ ശ്രമിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. IUML vs Union of India എന്നാണ് കേസിൻ്റെ ഹെഡ്ലൈൻ പോലും. ആ വിധത്തിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യും. ഞങ്ങൾക്കതൊരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയുള്ള ഒന്നല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന വേണ്ടിയില്ല, ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊന്ന് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നു. ഈ നാട് ഭരിച്ച നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള സർക്കാരുകൾ ആരെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് CAA കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഇനി വരുമ്പോഴും അത് നടപ്പിലാക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. കേരളത്തിലെ KPCC പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന്, ഞങ്ങൾ ഇവിടെ ധർണ നടത്തിയും സമരം നടത്തിയും പറയുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മല്ലികാർജ്ജുൻ ഖാർഗെ ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രാവ് വെളുത്തിട്ട് പറയാം. അദ്ദേഹം അന്ന് പത്രക്കാരോട് എല്ലാം കഴിഞ്ഞ് അവസാനം എണീറ്റ് പോകുമ്പോൾ ചോദ്യത്തിന് പറഞ്ഞൊരു മറുപടി മാത്രമാണ്. അതിൽ നിന്നും വലിയ അതൊന്നും കോൺഗ്രസിനെ അവിശ്വസിക്കാൻ മാത്രം പോകുന്ന ഒന്നല്ല. മറ്റൊന്നുള്ളത് ഇവിടെ UDF വന്നാൽ, കേരളത്തിൽ UDF വന്നാൽ ഞങ്ങളെ ചെയ്ത് നടപ്പിലാക്കുമോ? മുഖ്യമന്ത്രി ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആ നടപ്പിലാക്കൽ. മുഖ്യമന്ത്രിയുടെ ആ ഗീർവാണ പ്രസംഗത്തിന് മറുപടിയായി PK ഫിറോസ് ചോദിച്ചതാണ്, അങ്ങനെ നിങ്ങൾക്ക് CAA വിഷയത്തിൽ നിങ്ങൾ അത്ര ഉറച്ചു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് CAA ബന്ധപ്പെട്ട് ഇവിടുത്തെ യുവാക്കൾ നടത്തിയ സമരത്തിൽ ആ കേസുകൾ പിൻവലിക്കുന്നില്ല? അതുകൊണ്ട് എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. 7600 വരുന്ന യുവാക്കൾക്കെതിരെ അല്ലെങ്കിൽ സമരക്കാർക്കെതിരെ കേസെടുത്തവരാണ് CPM കാർ.
ഇലക്ഷന്റെ തലേ ദിവസം നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നു, പിൻവലിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ പറയുന്ന എന്താണ്, ഗുരുതരമായ കുറ്റമില്ലാത്തത് മാത്രമേ പിൻവലിക്കുള്ളൂ. ഗുരുതരമായ ഒരു കേസ് കേരളത്തിലുണ്ട്. ഇവിടെ ഇ പി ജയരാജനും കെ ടി ജലീലും ഒക്കെ താണ്ഡവ നൃത്തമാടിയ നിയമസഭാ കയ്യാങ്കളി കേസ്, സ്പീക്കറുടെ ചെയർ മറിച്ചിട്ടത്, അതുവരെ പിൻവലിക്കാൻ ഇവർക്ക് ആ ഗുരുതരാവസ്ഥയില്ല. ഇവിടെ ഈ പൂക്കോട്ടിൽ നിന്ന് കോഴിക്കോട്ടിലേക്കും അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ പരിസരത്തും കേരളത്തിലാകമാനം തീപ്പന്തം പിടിച്ചുകൊണ്ട് സമരം ചെയ്ത യുവാക്കൾക്കെതിരെ, യുവജന സംഘടനകൾക്കെതിരെ സമരമെടുത്തത് ഇവർക്ക് ഗുരുതരമായ കേസാണ്. ഇവരുടെ ഈ ഇരട്ടത്താപ്പ് ചോദിച്ചു. ഇവിടെ മലപ്പുറം മണ്ഡലത്തിന്റെ വികസനം എന്തു ചെയ്തു കഴിഞ്ഞ തവണ അബ്ദുൽ സമദ് സമദാനി, എന്തു ചെയ്തു പൊന്നാനി ലീറ്റി മുഹമ്മദ്? ഞാനൊരു കത്ത് ഇവിടെ അരുണ് കാണിക്കാം. ഇത് കേന്ദ്രീയ വിദ്യാലയം തിരൂരിൽ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ രമേശ് പൊഖ്രിയാൽ വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് നൽകിയ ഒരു കത്താണ്. അതിന് അദ്ദേഹം ഇ ടിക്ക് നൽകിയ മറുപടിയാണ്. കേരള ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ കത്തിൽ ഇതുവരെ മറുപടിയൊന്നും തന്നിട്ടില്ല എന്നുള്ളതാണ് കത്ത്. ഒരു കേന്ദ്രീയ വിദ്യാലയം മലപ്പുറത്തുണ്ട്, തിരൂരിൽ ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം വേണമെന്നാണ്. അതിന് നൽകിയിട്ട് ഇവർ നൽകിയിട്ടില്ല. എന്നിട്ട് ഇവർ നൽകിയത് എന്താണെന്ന് അറിയാമോ? ഇവർ ക്ലീൻ കേരള കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ ആ സ്ഥലം കൊടുത്തു എന്ന് വെച്ചാൽ, വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിന് വേണ്ടി കുറ്റിപ്പുറത്തെ കെ എസ് ഐ ഡി സിയുടെ ഭൂമി ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കലക്ടർ നൽകിയിട്ടുള്ള മറുപടി. എന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തിന് ഒഴുകുന്ന പ്രാധാന്യവും ഇവിടുത്തെ വികസനത്തിന് സി പി എമ്മിന്റെ മുത്തലാഖുമായി ബന്ധപ്പെട്ട് ഇവർ കാര്യം പറയും. രണ്ടുപേർക്കും ഇപ്പൊ മുസ്ലിം സ്നേഹം വലിയതായി കൂടിയതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ അരുൺ ചോദിച്ച ഒരു ചോദ്യത്തിനും പീനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി മറുപടിയില്ല. മുത്തലാഖിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. സി പി എമ്മിന്റെ അഭിപ്രായമല്ല, ബി ജെ പിയുടെ അഭിപ്രായമല്ല. ഈ ഇന്ത്യ രാജ്യത്ത് അതുപോലെ തന്നെ ലോകത്ത് നിലനിൽക്കുന്ന ശരിയത്ത് നിയമം തന്നെ അവരെ സംരക്ഷിക്കാൻ പര്യാപ്തമാണ് എന്ന് മാത്രവുമല്ല, പീനലൈസ് ചെയ്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് അവരെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് ഭർത്താവ് നൽകേണ്ട ജീവനാംശമുണ്ട്. ആ ജീവനാംശം പോലും നൽകാതെ അവരെ ജയിലിലിട്ട്, ജയിലിലും പീഡനം, ഈ സ്ത്രീക്കും പീഡനം എന്ന രീതിയിൽ ആ നിയമം വഴി രൂക്ഷമായിട്ടുള്ള ഒരു കെടുതിയിലേക്ക് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ഓക്കെ, ശ്യാം നോക്കൂ, രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയണം. നിങ്ങൾ സി എ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇ ടി മുഹമ്മദ് ബഷീർ വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തടയുന്നുവെന്നാണ്. ഇവിടെ സി എയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഒന്ന്, ഇവിടെ ചോദ്യങ്ങൾ പല ആളുകൾ ചോദിച്ചു, എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്നത്. പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ ചട്ടം ഉൾപ്പെടെ വരുന്നു. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പറഞ്ഞില്ല. അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഖാർഗെ അവരോട് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞത്, അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് മാധ്യമങ്ങൾ, പറഞ്ഞത് ഞാൻ ഇന്ന് വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ച് നാളെ മറുപടി പറയാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞു, 3 ആഴ്ച പിന്നിടുകയാണ്. ഈ സമയം വരെയും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷന് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനം ഈ സമയം വരെ ഈ രാജ്യത്തെ മനുഷ്യരോട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നിൽക്കുന്നവർ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ബി ജെ പിക്കാർ എല്ലാവരും ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ തീരുമാനം അറിയിച്ചത്, അവരുടെ നിലപാട് അറിയിച്ചത്? പാർലമെന്റിൽ അവർ അറിയിച്ചതല്ലേ ശ്യാം? ഞാൻ കഴിഞ്ഞില്ല, ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിനെ സംബന്ധിച്ച് അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. ഈ ഇപ്പോൾ അവരുടെ പിന്നെ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരിക്കുന്നു. ആ മാനിഫെസ്റ്റോ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് പറയുന്ന മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയിലും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല, അവരതിൽ പ്രതിപാദിക്കുന്നില്ല. നോക്കൂ നോക്കൂ, ഒറ്റക്കാര്യം കൂടി, ഈ കാര്യം ഇവിടെ ചോദ്യമായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ പ്രതിനിധി അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതല്ലാതെ ഇതാ മാനിഫെസ്റ്റോയിലുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഇവിടെ യു ഡി എഫിന്റെ പ്രതിനിധിക്ക് പറയാൻ കഴിയാത്തത്? അത് ഞാനും നിങ്ങളും പറയേണ്ട കാര്യമാണോ ശ്രീ അരുൺ? കോൺഗ്രസ് പറയണ്ടേ? കോൺഗ്രസ് തെളിയിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഡിറ്റൻഷൻ സെന്ററുകളിലേക്കാക്കേണ്ടവർക്കുള്ള ഡിറ്റൻഷൻ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത്, യു ഡി എഫിന്റെ നേതാക്കൾ ഇരിക്കുന്ന സമയത്ത്, ലീഗിന്റെ മന്ത്രിമാരിരിക്കുന്ന മന്ത്രിസഭയിൽ വെച്ച് ഡിറ്റൻഷൻ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി പൂർണ്ണമായും കേൾക്കൂ, ഞാൻ ഇവിടെ പറയുന്നത് ഡിറ്റൻഷൻ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞു. കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന്
മറുപടിയായാണ് തീരുമാനം. അല്ല, കോടതി ഉത്തരവിനെ മറുപടിയുടെ തീരുമാനമാണത്. ഞാൻ ബെല്ല് വിളിക്കുന്നു. അതിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഡിറ്റൻഷൻ സെന്റർ എന്നല്ല, സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രാൻസിറ്റ് ഹോം എന്നാണ്. പോലീസിന്റെയാണോ സാർ? എങ്ങനെയാണ് മാറിയത്? ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള വിദേശ പൗരന്മാർ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ തീരുമാനിച്ച ഒരു തീരുമാനമുണ്ട്. ആ തീരുമാന ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോ പൗരത്വ നിയമ ഭേദഗതി ഉണ്ടോ? ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോ ഈ രാജ്യത്തെ പൗരത്വ എൻ പി ആർ എന്നാ വന്നത്? നിയമത്തിന്റെ മുന്നോടിയായി ഈ രാജ്യത്തെ കൊണ്ടുവന്നത് ആരാണ് സർ പറയൂ. എൻ പി ആർ ആദ്യം കൊണ്ടുവരുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിലാണ് ആദ്യം വരുന്നത്. നോക്കൂ, ഈ രാജ്യത്ത് ഇവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എൽ രണ്ടാം യു പി എൽ നിങ്ങൾ നോക്കൂ. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി ഇവിടെ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലേക്ക് മാറിയതാണ്. കേന്ദ്രത്തിലേക്ക് മാറ്റിയത് എങ്ങനെയാണ്? ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന സമയത്തെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കഴിഞ്ഞില്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിന് അവരുടെ മാനിഫെസ്റ്റോയിൽ ഇതാ ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് സധൈര്യം വിളിച്ചു പറയാൻ കഴിയാത്തത് എന്തുകൊണ്ട്? തീർന്നില്ല, അത് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, കോൺഗ്രസ് വന്നാൽ നടപ്പിലാക്കില്ല എന്ന് എല്ലാവർക്കും അറിയില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ പറയൂ, പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പിലാക്കില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാലെന്ന് പറയാനുള്ള ധൈര്യം ആർജവും കോൺഗ്രസിനില്ല. നോക്കൂ, യു ഇവിടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ലീഗിന്റെ പ്രവർത്തകർക്ക്, കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഇപ്പോൾ കൊടി പിടിക്കാൻ കഴിയില്ല. അതിന് പറയുന്ന മറുപടി എന്താ? ഈ രാജ്യത്തിന്റെ പതാക പിടിക്കുന്നതിന് വേണ്ടിയാണെന്നാ പറയുന്നത്. ഇപ്പോ ഈ മലപ്പുറം മണ്ഡലത്തിൽ ലീഗ് കൊടി പിടിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസ് കൊടി പിടിക്കുന്നുണ്ടല്ലോ. അപ്പോഴെന്താ ഇവിടെ കൊടി പിടിച്ച് എന്തുകൊണ്ട് അവർ വരുന്നു? എന്തുകൊണ്ട് വയനാട് കൊടി പിടിക്കുന്നില്ല? ഇത്ര കാര്യമേ ഉള്ളൂ. കൊടി പിടിക്കാൻ കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനത്തിന് മുമ്പിൽ, അവരുടെ ഫാസിസത്തിന് മുമ്പിൽ. കഴിഞ്ഞില്ല, എന്നോട് രണ്ട് ചോദ്യങ്ങളുണ്ട്. അതിനു മുമ്പിൽ ഇവരവരുടെ നിലപാട്, ലീഗിന്റെ നിലപാട് അടിയറ വച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു തീരുമാനം പുതുതായി വന്നു. അതിൽ ബി ജെ പിയും കോൺഗ്രസും എല്ലാം പരാതി കൊടുത്ത് ഇവിടെ വിഷു റംസാൻ ചന്തകൾ നിർത്തിവെച്ചിരുന്നു. ഇപ്പോ പുതുതായി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ തീരുമാനം വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇവർക്ക് ഈ കേരളത്തിലെ ജനങ്ങളോട് ഇത്ര പിന്നെ വലിയ തോതിലുള്ള പക? എന്തിനാണ് ബി ജെ പിയുടെ പക? നമുക്ക് മനസ്സിലാക്കാം, ബി ജെ പിയുടെ പക നമുക്ക് മനസ്സിലാക്കാം. ഇല്ലാത്ത സമയത്ത് 13 സാധനങ്ങൾക്ക് വില കുറച്ച് സബ്സിഡി കൊടുത്തെങ്കിൽ നമുക്ക് ഇത് പറയുന്നത് മനസ്സിലാക്കാം. ആ സമയത്ത് കൊടുക്കാതെ വിഷുവിന് സബ്സിഡി കൊടുത്തില്ല എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാക്കരുത്. തെരഞ്ഞെടുപ്പ് ചട്ടമാണ്. ഈ വിഷു റംസാൻ ചന്ത തുടങ്ങിയതെന്നാ ആദ്യമായിട്ട് 2024 തുടങ്ങുന്നത്? സപ്ലൈകോയിൽ കൂടി കൊടുക്കുന്നുണ്ട് സാർ. കഴിഞ്ഞ 3 മാസക്കാലമായി ഇപ്പോഴും ഇതാ നിങ്ങൾ നോക്കൂ, സപ്ലൈകോയിൽ 13 ഇനങ്ങൾക്ക് വീണ്ടും വില കുറച്ച് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മറക്കരുത് സാർ. കഴിഞ്ഞില്ല, നോക്കൂ, പെൻഷനെ സംബന്ധിച്ച് പറഞ്ഞു, ഇവിടെ പെൻഷനെ കുറിച്ച് പറഞ്ഞു, കൊടുക്കാൻ പണമില്ല, കടമെടുക്കാൻ വേണ്ടി സുപ്രീം കോടതി കൊട്ടി, സുപ്രീം കോടതി തട്ടുകെട്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഒരു പണവുമില്ല, കാര്യവുമില്ല. ആകെ ഉള്ളത് അഴിമതിയുടെ കെട്ടുകടയല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല. മുഴുവൻ അഴിമതിയാണ് ഇവിടെ. ഈ നമ്മുടെ കേരള സംസ്ഥാനത്ത്, കൊച്ചു സംസ്ഥാനത്ത് ഈ പിണറായി വിജയൻ അഭിഭാഷകൻ സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം പുറത്തുവിടരുത്, ജനങ്ങൾ അറിയരുത് എന്ന് സുപ്രീം കോടതിയെ കെഞ്ചിയ പാർട്ടിയാണത്. ഞാൻ പറയട്ടെ, ഞാൻ സിഎയെ കുറിച്ച് ഒരു കാര്യം പറയാം. ഈ പറഞ്ഞതിൽ എനിക്കൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഉള്ളത്, എന്നിട്ടും നിങ്ങളുടെ സർക്കാർ 21 പുരസ്കാരം കൊടുത്ത് ഈ സംസ്ഥാന സർക്കാരിനെ ആദരിച്ചത് എന്തിനാ? അങ്ങനെയല്ല,
അങ്ങനെയല്ല, ഇതൊരു ഫെഡറൽ രാജ്യമാണ്. ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവരെ കൂട്ടി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. സുപ്രീം കോടതി കണ്ടു, സിഎയുടെ കാര്യത്തിൽ സി പി എമ്മുകാർ സിഎയുടെ കുറിച്ച് ഇങ്ങനെ മുതലക്കണ്ണീർ ഒഴുക്കുന്നുണ്ടല്ലോ, ഞാനൊരു കാര്യം, ഒരു രേഖ തരാം. ഒരു രേഖ നോക്കൂ, ഇത് 4/9/2012 കോഴിക്കോട് നട്ടി നടന്ന 23rd സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പാസ്സാക്കിയ രേഖയാണ്. ആ രേഖയിൽ എന്താണ് പറയുന്നത് ഒന്ന് നോക്കണം. The party Congress demands a suitable amendment clause 2(1)(b) of the said citizenship act in relation to Bangladeshi minority community refugees. ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആരാണ്? അവിടുത്തെ മേജർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ഇവിടെ ഒരു അമെൻമെന്റ് വരുത്തി അവരെ ഇവിടെ അഭയാർത്ഥികളായി സ്വീകരിക്കാനുള്ള അടിയന്തര പ്രധാനമായിട്ട് കൊണ്ട് പാർലമെന്റിൽ നിയമം പാസ്സാക്കണമെന്ന് ഈ പറയുന്ന കോഴിക്കോട് ചേർന്ന 23rd പാർട്ടി കോൺഗ്രസിൽ തീരുമാനമെടുത്ത പാർട്ടിയാണത്. അപ്പൊ ഈ ഓരോ എല്ലാ കാലത്തും ഓരോന്ന് പറയുകയും പിന്നീട് മാറ്റി പറയുകയും വോട്ടിന് വേണ്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും മതം പറയുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് സി പി എം മാറിയിരിക്കുന്നു. നോക്കൂ, അല്ല അതിലെന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല. ബംഗ്ലാദേശി റെഫ്യൂജീസിന് മൈഗ്രേഷൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഞാൻ പറയുന്ന ഒരു കേൾക്കണം, അവരോട് കേട്ട് മനസ്സിലാക്കാതെ എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നേരത്തെ എനിക്ക് ഉത്തരം പറയാൻ അവസരം തന്നില്ല, ഒരു മിനിറ്റ് സമയം തരൂ. നോക്ക്, ഈ മൂന്ന് രാജ്യങ്ങളിലെ ഈ മതപരമായ വർഗീയപരമായ അധിക്ഷേപത്തിനും അക്രമത്തിനും ഇരയാകുന്ന പാവപ്പെട്ട അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളല്ലാത്ത മറ്റു ആളുകളാണ്. അതൊരു അമെന്റ്മെന്റ് ഞാൻ ചോദ്യം താങ്കളുടെ ആദ്യത്തെ വാക്കിലാണ്, എന്തുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾ പറയാൻ അനുവദിക്കൂ. പറയൂ, എന്തുകൊണ്ട് മൂന്ന് രാജ്യങ്ങൾ, എന്തുകൊണ്ട് 2003 ബംഗ്ലാദേശിനെ കുറിച്ചും നമ്മുടെ അയൽ രാജ്യമാണ് പറഞ്ഞേക്കും, ബംഗ്ലാദേശുമായി നമുക്ക് സൗഹൃദമാണ്, ആ രാജ്യത്തെ അഭയാർത്ഥികളെ പൗരന്മാരെ പോലെ കണക്കാക്കുന്നത്. ഞാൻ പറയുന്നത് പറയാൻ അരുൺ അനുവദിച്ചാലല്ലേ. താങ്കൾ പറയൂ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നെ വിളിച്ചു വരുത്തിയത് ബി ജെ പി യുടെ നിലപാട് പറയാനല്ലേ. ചോദിക്കുമ്പോ പറയൂ അരുൺ, പ്ലീസ് പറയാൻ അനുവദിച്ചു എന്നാൽ പറയാൻ പറ്റൂ. അരുൺ എന്റെ വായിൽ കയറി എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയത് നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള ഈ മൂന്ന് രാജ്യങ്ങൾ, ഞാൻ അയൽ രാജ്യമാണോ അഫ്ഗാനിസ്ഥാൻ? അയൽ രാജ്യമാണോ അഫ്ഗാനിസ്ഥാൻ? അഫ്ഗാനിസ്ഥാൻ അയൽ രാജ്യമാണോ? ഇന്ത്യയിൽ നിന്നും പോയ ഒരുപാട് ന്യൂനപക്ഷ സമുദായം സാർ എന്തൊക്കെയാണെന്ന് പറയുന്നത്? അങ്ങ് പറയുന്നു അയൽ രാജ്യം എന്ന് പറയുന്നു, അഫ്ഗാനിസ്ഥാൻ അയൽ രാജ്യമാണോ? പറയാൻ അനുവദിക്കാതെ എന്താ? അഫ്ഗാനിസ്ഥാൻ അയൽ രാജ്യമല്ല. എന്തുകൊണ്ട് നേപ്പാളില്ല? എന്തുകൊണ്ട് നേപ്പാൾ, മ്യാൻമാർ, ബർമ്മ? ഞാൻ പറഞ്ഞു മ്യാൻമാറിലെ വിഷയം എന്താണ്? എന്താണ് മ്യാൻമാറിൽ എന്താ? റോഹിംഗ്യൻ മ്യാൻമാർ ചോദിക്കട്ടെ. ഈ 140 crore ജനങ്ങളുള്ള ഈ രാജ്യത്തു നിന്നും വിട്ടുപോയിട്ടുള്ള അവിടെയുള്ള വിട്ടുപോയി എന്നൊക്കെ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർ, ഉൾപ്പെടുത്താം, തൊട്ടടുത്തുള്ള മ്യാൻമാറിൽ നിന്ന് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. വൈ ഇന്ത്യയിലെ 6 മതങ്ങൾ, ഈ ഞാൻ പറയട്ടെ, ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ ഇന്ന് മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവിടുത്തെ മെജോറിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ മ്യാൻമാർ പറയുന്നത്? പറയുന്നത് മ്യാൻമാറിലാരാഭൂഷം പറയൂ. അതെ, ഇന്ത്യയിൽ പോയതല്ലേ? മ്യാൻമാറിനെ കുറിച്ചല്ലല്ലോ ഇവിടെ ചർച്ച. ഏതെങ്കിലും ഒന്ന് സാർ, അതിർത്തി അടക്കി മ്യാൻമാർ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഞാൻ ഈ സിഎ വിഷയത്തിൽ നമുക്ക് വിശദമായി മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം. ഈ സിഎ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നല്ലേ താങ്കളുടെ വാദം? യുഡിഎഫും പത്രമാധ്യമങ്ങളും ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള ഈ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ അവിടെ പീഡനം അനുഭവിക്കുന്ന ആ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്കൊരു ചെറിയ ഇളവ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എല്ലാവരെയും കൊണ്ടുവരൂ. ഇന്ത്യയിൽ വന്നിട്ടുള്ള മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ഇവിടെ പൗരത്വ നിയമമുണ്ട്. ആ നിയമപ്രകാരം പൗരത്വം കിട്ടാൻ അവകാശമുണ്ട്. ഞാൻ പറയട്ടെ, ഈ 140 crore ഒരു മുസ്ലിമിന് പോലും ഈ പൗരത്വ ഭേദഗതി നിയമം. പക്ഷേ അമിത്ഷാ പറഞ്ഞല്ലോ പൗരത്വ നിയമത്തിന്റെ പിന്നാലെ NPR വരും, NCR വരും. അത് ബാധകമല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം LDF-നും UDF-നും. ഓക്കേ, അപ്പോൾ ചെറിയ വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മലപ്പുറം ടൗണിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള ദേശീയ വിഷയങ്ങളും ഒപ്പം മണ്ഡലത്തിലെ വികസന വിഷയങ്ങളും ചർച്ചയാക്കുന്നു മലപ്പുറം മണ്ഡലത്തിലെ വോട്ടർമാർ. എന്താണ്
എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് എൽ ഡി എഫിന്റെ പ്രതിനിധിയോടാണ്. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കൂല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അത് ഇവര് സംസ്ഥാനത്ത് നടപ്പിലാക്കാതെ കഴിയോ? വേറെ ഒന്ന് പറയാനുള്ളത്, ഇപ്പൊ അവിടെ പറഞ്ഞു ഈ ദേശീയ പദവി നഷ്ടപ്പെടുന്ന സി പി എം മത്സരിക്കുന്നു, മുസ്ലിം ലീഗിന് ദേശീയ പദവി ഉണ്ടോ? ലീഗിന് ദേശീയ പദവി ഉണ്ടോ? അവര് മത്സരിക്കണ ഇനാം വെച്ചേക്ക് മരപ്പട്ടിക്കാണോ? ദേശീയ പദവി അല്ലാത്ത മുസ്ലിം ലീഗ് ഇപ്പോഴും കോടിച്ചിരത്തിലെ മത്സരിക്കണത്, ഇതൊന്നും യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത വർത്തമാനം. ആ പറഞ്ഞതിന് മറുപടി, സംസ്ഥാന പാർട്ടി ആണെങ്കിൽ ചിഹ്നം ഉണ്ടാവും ആ സംസ്ഥാനത്ത്. ദേശീയ പതാകക്ക് വേണ്ടിയിട്ടാണല്ലോ മത്സരം, ദേശീയ പതാകക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും. അപ്പൊ കോണി നമ്മള് അല്ലെങ്കിൽ നമ്മുടെ പതാക ഇമ്പോർട്ടന്റ്, അടുത്ത പ്രാവശ്യം എല്ലാവർക്കും മത്സരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് അടുത്ത പ്രാവശ്യം നിരോധിച്ചാലോ, തെരഞ്ഞെടുപ്പ് നിരോധിച്ചാലോ ഒരു പക്ഷേ കിട്ടി? അതെ, കൊടി മാത്രമല്ല വിരല് പോലും ഉയർത്താൻ പറ്റും, വിരല് പോലും ഉയർത്താൻ പറ്റും, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യെസ് പറഞ്ഞോ, പറഞ്ഞോ, ഇപ്പൊ പറഞ്ഞു സംസാരിച്ചു. ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് ഒന്നൊന്നര കോടി 100 ഇല്ലാതെ കോടി ആളുകളുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ബി ജെ പി ആകെ ഉയർത്തുന്നത് മനുഷ്യരെ ഭിന്നിപ്പിക്കുക, ഹിന്ദുത്വം പറഞ്ഞിട്ട് മതം പറഞ്ഞിട്ട് വേറെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ കാലത്ത് പറഞ്ഞ കാര്യം രണ്ട് കാര്യം ചോദിക്കാം. ഒന്ന്, 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കൊടുക്കുന്നു, അത് 1.5 ലിറ്ററായിരിക്കും മാറിയിരിക്കും, 1 ലിറ്ററും കിട്ടാത്ത സ്ഥിതി. രണ്ടാമത്തെ 15 ലക്ഷം രൂപ പിന്നോക്കക്കാരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അതും വന്നിട്ടില്ല. 2 കോടി തൊഴിൽ, 2 കോടി തൊഴിലവസരങ്ങൾ ഇതൊന്നുമില്ല. ഇതിപ്പോ യു ഡി എഫും പറയുന്നില്ല, എന്താ അറിയോ? ഇവരൊക്കെ കൂട്ടുകച്ചവടം ചെല്ലുമ്പോൾ ഭരണം വേണം യു ഡി എഫിന്റെ ആളുകൾക്ക്. കാരണം എന്താ അറിയോ? ഇപ്പൊ ലീഗിന് എവിടെ പോയാലും ഭരണത്തിനൊപ്പം നിൽക്കണേന്നുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം എന്താ അറിയോ? ഒരുമിച്ചായിക്കോട്ടെ, ഞങ്ങൾ പറയുന്ന എന്താ പറയുക, ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പറയുന്ന പാർട്ടിയാണ് സി പി എം. ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാകാൻ ഏത് വിട്ടുവീഴ്ചക്കും തയ്യാറുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എൽ ഡി എഫ് ആണ്. കാര്യം പറയല്ല, കൃത്യമായി തെളിയിച്ചതാണ്. ഇപ്പോഴുള്ള സീറ്റ് നോക്ക, സി പി എമ്മിന് എത്ര സീറ്റുള്ളത്, ഇപ്പൊ എത്ര എം പി ഉള്ളത്? സി പി എമ്മിന്റെ നിലപാടാണ് പ്രശ്നം. ഇടതുപക്ഷ നിലപാടുകൾ വളരെ പ്രശ്നമാണ്. ഹലോ, കോൺഗ്രസ് നേരം ഇന്ത്യ ഭരിക്കുന്ന പറയണത് കോൺഗ്രസിനുള്ളത്, 2 സീറ്റാ മുസ്ലിം ലീഗിനുള്ളത്. അതോട് തയ്യോ, ഞങ്ങളും അത്രേ മത്സരിക്കണുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ഒരു ഭാരത മുന്നണി എന്ന, ഇന്ത്യയെ നേരായ വഴിക്ക് നയിക്കാൻ ഒരു ഭാരത മുന്നണി എന്ന രീതിയിൽ, അതാത് സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ കെട്ടിപ്പടിക്കുന്നതിനുമാണ് ശ്രമിക്കുന്നത്. അതിനുള്ള പ്രതിനിധിയാണ് വസീഫ്. അതിനുവേണ്ടിയാണ് വസീഫിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇവരെ നമുക്ക് വേണ്ടത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ജനാധിപത്യ മതേതര രൂപത്തിൽ ഇവിടെ മതം പോകണം, നല്ല രൂപത്തിൽ പോകണം, ജനാധിപത്യത്തിൽ നമുക്ക് ഇവിടെ ജീവിച്ചു പോകണം. അതെ, അതിന് ആദ്യം വേണ്ടത് നമ്മളെ യു ഡി എഫിന്റെ ഭരണമാണ്. യു ഡി എഫ് ആണ് വേണ്ടത്. ഇടതുപക്ഷത്തിന്റെ സുഹൃത്തിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാലേ, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഈ ചാനലിൽ വന്നിട്ട് തെറ്റ് ശരിയാക്കി ന്യായീകരിച്ചിട്ട് ഇങ്ങനെ പറയാച്ചിട്ട് പറയണ്ട, എന്താണ് ഇതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വേറൊന്ന്, പറയുന്നത് വേറൊന്ന് അല്ലേ? ഓക്കെ, അതാണ്. ബി ജെ പി ചോദ്യം, ഭാരത അരി എത്ര 30 രൂപയ്ക്കൊക്കെ കൊടുത്തു? 29 രൂപയ്ക്ക് ഇവിടെ ജിയോന്റെ സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തിരുന്നു ഭാരതിന്റെ അരി. ഞാൻ വാങ്ങിക്കണു 29 രൂപയ്ക്ക്. ഇത് പൂട്ടലിന് മുമ്പേ 290 രൂപ 10 കിലോ അരി. അത് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ജിയോന്റെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ എത്ര കൊടുക്കേണ്ട ആവശ്യം? എനിക്ക് ഇടതുപക്ഷ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, പിന്നെ വസീഫിനെ യുവാക്കളെ ഒരു പ്രതിനിധിയായിട്ട് മത്സരിപ്പിക്കൊണ്ട് വരണം. ഒരു പകുതി മത്സരത്തിനുള്ള ചാൻസ് ഉള്ളടത്തെങ്കിലും കൊടുത്തൂടെ പിന്നെ യുവാക്കൾക്ക്? ഒരു മത്സരം പോലും ഇല്ലാത്ത ഒരു ചാവേറായിട്ട് കൊടുത്തിട്ടുണ്ട്, വല്ല ആവശ്യമുണ്ടോ? ഇടതുപക്ഷ പ്രതിനിധിയോട് ചോദ്യം, ഷാമേ, ഇവിടെ കേരളത്തെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ നിരക്കുന്ന സമയത്ത്, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിൽ കേരള സർക്കാർ ഒന്നടങ്കം പോയ സമയത്ത്, ഡൽഹിയിലെ മുഖ്യമന്ത്രിയും പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിൻ്റെ മന്ത്രിയും കേരളത്തോടൊപ്പം തന്നെ സമരം ചെയ്യുമ്പോൾ, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18 MP ഒപ്പം കൂട്ടാത്തത് അവരെ വിളിക്കാഞ്ഞിട്ടാണോ? സി പി എം പ്രതിനിധിയോടാണ് ചോദ്യം. ഞങ്ങളുടെ പെട്രോളിന്റെ വില, ഡീസലിന്റെ വില 2 രൂപ കൂട്ടി, അത് എവിടെയാണുള്ളത്? ബി ജെ പി കാരോടാണ് ചോദ്യം. ധ്രുവരാത്രിയുടെ യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നോന്നാവോ? എന്താ മണ്ഡലത്തിൽ എന്താ സാധ്യത?
മണ്ഡലത്തിലെ വികസനം എന്ന് പറഞ്ഞാല് ഇവിടെ എൽ ഡി എഫിന്റെ പ്രതിനിധിനോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? വിലക്കയറ്റം തടയാനേ ഈ സർക്കാർ എന്ത് നടക്കുന്നു? അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അതേ നിലപാടാണ് ഇവിടെ കേരള സർക്കാർ സ്വീകരിക്കുന്നത്. 45 സെക്കൻഡ് വീത സമയം ടി പി അഷ്കരൻ, അത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. 45 സെക്കൻഡ്സ്, എന്തുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ പോകണം? 45 സെക്കൻഡ്സ്. ഇന്ത്യ രാജ്യത്തെ പിന്നോക്കക്കാരായ മനുഷ്യർ പീഡനം അനുഭവിക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ മൈനോറിറ്റീസ്, അതുപോലെ തന്നെ ദളിതുകൾ, ആദിവാസികൾ തുടങ്ങി ഈ രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി 1952 മുതൽ 2024 വരെ ലോക്സഭയിൽ ശബ്ദിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യൻ മുസ്ലിം ലീഗിനുള്ളത്, യു ഡി എഫിന്റെ പ്രതിനിധി. അത് തുടർന്നു പോകണം. ഈ രാജ്യത്ത് ഏതൊക്കെ സമയങ്ങളിൽ ബി ജെ പിയുടെ പീഡനത്തിന് ഇവിടുത്തെ മൈനോറിറ്റീസ് ഇടപെട്ടിട്ടുണ്ടോ, ഇവിടെ എന്തെല്ലാം അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, അപ്പോഴൊക്കെ സഭക്കകത്തും പുറത്തും അതിശക്തമായി നിലപാടെടുത്ത് പോയിട്ടുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ സാന്നിധ്യം ലോക്സഭയിൽ അനിവാര്യമാണ്. ആ സാന്നിധ്യം ഉണ്ടായാൽ മാത്രമാണ് രാജ്യത്തെ മൈനോറിറ്റികൾ രക്ഷയുള്ളത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു ഒറ്റ ഒട്ടപ്പാച്ചിൽ പറയാം. ഒന്ന്, 22 ഞങ്ങളെ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനം മതം നോക്കി പിന്നെ പൗരത്വം നൽകരുത് എന്നല്ല, മതം നോക്കാതെ കാര്യങ്ങൾ ചെയ്യണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. ബംഗ്ലാദേശിലെ റെഫ്യൂജീസിനെ ഇവിടെ ഉൾക്കൊള്ളിക്കണമെന്ന ഞങ്ങളുടെ തീരുമാനം, അതാണ് ഞങ്ങളുടെ അഭിപ്രായമായി പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ മുത്തലാഖുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇവരുടെ പ്രതിനിധികൾ സഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത തീരുമാനങ്ങളെ കുറിച്ചും അതിന്റെ വലിയ വലിയ പിന്നെ നേട്ടങ്ങളെ കുറിച്ചും പറഞ്ഞു. എന്താണുള്ളത്? എവിടെയായിരുന്നു ഈ മുത്തലാഖിനെ കുറിച്ച് വോട്ടിനിട്ട സമയത്ത് എവിടെയായിരുന്നു ലീഗിന്റെ എം പി? എവിടെയായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ? എവിടെയായിരുന്നു യു ഡി എഫിന്റെ എം പി? ഇവർക്കൊന്നും ചർച്ച എവിടെയായിരുന്നു? ഏക സിവിൽ കോഡ് ചർച്ച ചെയ്യുന്ന സമയത്ത് യു ഡി എഫിന്റെ എം പിമാർ എവിടെയായിരുന്നു? പാർലമെന്റിൽ പോകാതെ എവിടെ പോയിരുന്നു? പ്രിയപ്പെട്ട വോട്ടർമാരതൊന്നും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാതെ ഓടിയൊളിച്ചതിന്റെ അനുഭവമാണ് കഴിഞ്ഞ 10 വർഷക്കാലവും യു ഡി എഫിന്റെ എം പിമാർക്കുള്ളത്? ഇ ടി ഒരക്ഷരം മിണ്ടില്ല. കാര്യം എന്താണെന്നറിയോ? ഇ ഡിയെ പേടിയാ. തന്റെ മകൻ നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, 300 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പരാതി ഉന്നയിച്ച ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം കൂടിയാണ് മൊത്തം ഈ രാജ്യത്ത് ശമ്പളം വാങ്ങുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 60.41 കോടിയാണ്. ഇവിടെ തൊഴിലില്ല എന്നൊക്കെ പറയുന്നത്, തൊഴിൽ തൊഴുത്തില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ വ്യാജമായ പ്രചാരമാണ്. ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് ബി ജെ പി ജയിക്കേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. 74 150 എയർപോർട്ടുകൾ ഈ രാജ്യത്ത് 10 കൊല്ലം മെഡിക്കൽ കോളേജ് 700 മെഡിക്കൽ കോളേജ് ആക്കി, 7 AIIMS 22 ആക്കി, അതുപോലെ തന്നെ 400 യൂണിവേഴ്സിറ്റികൾ. ദേശീയ വിഷയവും മണ്ഡലത്തിലെ വിഷയവും ചർച്ച ചെയ്യും മലപ്പുറം എന്ന കാര്യത്തിൽ തർക്കമില്ല. ലീഗിന്റെ കോട്ടയിൽ ആരുടെ കിനാവാണ് പൂക്കുന്നതെന്ന് നമുക്ക് June 4 കാണാം. മലപ്പുറത്ത് നിന്നും നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നു. ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് നാളെ പാലക്കാട്. രാഷ്ട്രീയം താപനില പോലെ തിളച്ചു മറിയുന്ന പാലക്കാട് കാണാം. അതുവരെ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.